ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി സമ്പൂർണ, മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങ് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ വർഷത്തെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വടക്കുനാഥൻ്റെ തിരുസന്നിധി 46 കൊല്ലങ്ങളായിട്ട് നടത്തപ്പെടുന്ന വലിയ ഒരു ആഘോഷോത്സവമാണ് ശിവരാത്രിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നത്. 46 വർഷമായിട്ട് ഈ ശ്രീമൂലസ്ഥാനത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി, ഒരുപക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യയുടെ തന്നെ ഒരു സാംസ്കാരിക നഗരിയായിട്ട് മാറുന്നത്. ലോകത്തിൽ തന്നെ വളരെ ഉത്തമമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക നഗരി കൂടിയാണ് തൃശ്ശൂർ. സംസ്കാരം എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്, ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക, വലിയൊരു മാറ്റം, നല്ലതിലേക്കുള്ളൊരു മാറ്റം, ഒരു പരിവർത്തനം എന്ന് പറയും, ഒരു പരിണാമം എന്ന് പറയും. മാറ്റത്തിന് മറ്റൊരു വാക്കാണ് വിപ്ലവം എന്ന് പറയുന്നത്, പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റത്തെ വിപ്ലവം. സംസ്കാരം ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അത് മനുഷ്യൻ അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി അവൻ ആർജിക്കുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, അവൻ്റെ വിശ്വാസം, അവൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭാഷ, ആഹാരക്രമങ്ങൾ, നിയമാവലികൾ, അങ്ങനെ എന്തൊക്കെയാണോ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ സ്വായത്താക്കുന്നത്, ആ സങ്കീർണമായിട്ടുള്ള സമ്പൂർണതയാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ഒരു നിർവചനമാണ് വളരെ പാടുപെട്ട് കാണാൻ പഠിച്ചത്. അത് ഒരുപക്ഷെ സംസ്കാരം എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ കാര്യങ്ങളും ഈ നിർവചനത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ ആർജിക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്, മാറ്റങ്ങൾ, പരിവർത്തനം, പരിണാമം എന്നെല്ലാം പറയും. അപ്പോൾ അങ്ങനെ മനുഷ്യൻ ആർജിച്ച ആ വലിയ മാറ്റം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു നല്ലൊരു മാറ്റമാണ്, നന്മയാണ് നമ്മൾ ആ മാറ്റത്തെ, നന്മ കലർന്ന ആ മാറ്റത്തെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പലതരം മാറ്റങ്ങളുണ്ട്. മനുഷ്യന് അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ പിന്നോട്ടടിക്കുന്നതും മനുഷ്യ സമൂഹത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ദുഷിച്ച മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ നന്മകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ നൃത്ത സംഗീതോത്സവം കേരളത്തിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു പ്രദർശനം കൂടിയാണ്. ഇപ്പം 46 വർഷം ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അർപ്പണ മനോഭാവത്തോടുകൂടി അത് ഏറ്റെടുത്ത് ഒരുപക്ഷെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മികച്ച കലാകാരന്മാരെ ഈ നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനം
വളരെയധികം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വടക്കുനാഥന്റെ ഭക്തജനങ്ങളും ക്ഷേത്ര ഉപദേശ സമിതി. തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഭവമുണ്ട്. ഓരോ വർഷവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വർഷവും അതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ ചടങ്ങ് മഹാശിവരാത്രിയോടുകൂടി പൂർത്തീകരിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോതുക, നമ്മുടെ സാംസ്കാരിക തനിമ, കാരണം കേരളത്തിന് മാത്രമല്ല ഇത്രയും വ്യത്യസ്തതകളുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ഒരു സംസ്കാരം കേരളത്തിന് മാത്രമല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹം തന്നെ രൂപപ്പെട്ടത് ആ വൈവിധ്യത്തിലൂടെയാണ്. അപ്പോ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ കേരളത്തിൽ വരികയും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മനുഷ്യർ കപ്പലിറങ്ങി കേരളത്തിൽ എത്തുകയും അങ്ങനെ മലയിറങ്ങി വന്നവരും കപ്പലിറങ്ങി വന്നവരും മത പരിവർത്തനത്തിനെത്തിയവരും കച്ചവടത്തിനായിട്ട് എത്തിയവരും സഞ്ചാരികളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്ര സമൂഹമാണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിന് ഇത്രത്തോളം വൈവിധ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹമാണ് കേരളം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേരളീയ സമൂഹം ലോകത്തിൽ തന്നെ ഒരു മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരള മോഡൽ വികസനം എന്ന് പറയുന്നത് നമ്മുടെ ആ സാംസ്കാരിക പൈതൃകത്തെ, നമ്മുടെ പരിണാമ പൈതൃകത്തെ നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എത്രത്തോളം വ്യത്യസ്തതകൾ വൈവിധ്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും അതിനെ ഏകോദര സഹോദരങ്ങളായിട്ട് സ്വാംശീകരിച്ചുകൊണ്ട് ഒരു മാതൃകാ സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാകുന്നതാണ്. എല്ലാ ലോകത്തിലുള്ള എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളാനും അതിനെ സ്വാംശീകരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് തന്നെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള ഭിന്നതകൾ, അതൊരു പക്ഷേ നേരത്തെ പറഞ്ഞ സാമൂഹ്യ രൂപീകരണത്തിൽ സംഭവിച്ചിട്ടുള്ള ചില ദുഷിച്ച പ്രവണതകൾ, ആ ദുഷിച്ച പ്രവണതകളെ മറികടന്നുകൊണ്ട് ഒരു കെട്ടായി ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സമൂഹമായിട്ട് മുന്നേറാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ, ഇതുപോലുള്ള ഉത്സവങ്ങളിൽ നമ്മുടെ ആ സാംസ്കാരിക പൈതൃകത്തിന്റെ ആ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് മനസ്സിലാക്കാനും അത് ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. നന്ദി സുദർശൻ സർ.